തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതം എന്നുള്ളതാണ് എൻ്റെ വിഷയം. കൂടുതൽ പ്രിപ്പയർ അല്ലെങ്കിൽ പോലും അത് നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളുമാണ്. നമ്മളൊരു 25-30 വർഷം മുമ്പത്തെ ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം വളരെ ശക്തവും നല്ല രീതിയിലുള്ള ഒരു മുന്നോട്ടുള്ള ജീവിതമായിരുന്നു പോയിരുന്നതെങ്കിൽ ഈ സോഷ്യൽ മീഡിയ അതുപോലുള്ള പല കണ്ടുപിടുത്തങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൽ രമിച്ച് കൊണ്ട് അതിനെ കോപ്പിയടിക്കുന്ന അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹമായി അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതമാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഓരോ മിനിറ്റുകളും അല്ലെങ്കിൽ ഓരോ സെക്കൻഡുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ, അതായത് അമ്മയുടെ അനിയത്തി, അമ്മ എന്ന് തന്നെ വിളിക്കാം, അവരെ സ്വന്തം മകൻ വിവാഹം ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കൂടെ ഒളിച്ചോടിപ്പോകുന്ന ഒരു സംഭവങ്ങൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് സ്വന്തം സുഹൃത്തിൻ്റെ അമ്മയെ സ്വന്തം സുഹൃത്ത് കൂടെ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ 4 പെൺകുട്ടികളും ഉള്ള അമ്മയെ വിവാഹത്തിനാവാത്ത മറ്റുള്ളവൻ കൊണ്ടുപോകുന്നു എന്നുള്ള ഓരോ ദൈനംദിന വാർത്തകൾ നമ്മളെ വളരെയധികം ഞെട്ടലോടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നത്തെ അണു കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഇടപെടലുകളില്ലാൻ അല്ലെങ്കിൽ അത് ഉപദേശിക്കാനുള്ള ഒരു ഉയർന്ന അല്ലെ മൂത്ത കാരണവന്മാരില്ലാത്ത ഒരു അണുകുടുംബമായി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ പോലും, നമ്മൾ ഗൾഫുകാരാണ്, പ്രവാസികളാണ്, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഓരോ വാർത്തകളും വളരെ വേദനാജനകമായ വാർത്തകളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ മാറ്റപ്പെടാം എന്നുള്ളത് കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ അയൽവക്കത്തല്ല, നമ്മുടെ കുറച്ച് അപ്പുറത്താണ് സംഭവിക്കുന്നതെങ്കിൽ വളരെ വേദനാജനകമായ, ഭയപ്പെടുത്തുന്ന, നമ്മളെല്ലാം പ്രയാസപ്പെടുത്തിയ ഒരു സംഭവമാണ് താനൂരിലൊരു സംഭവം. താനൂർ എന്നൊരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശം, പ്രത്യേകിച്ച് എനിക്കൊക്കെ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പ്രദേശമാണ് താനൂർ എന്ന പ്രദേശം. ഈ താനൂർ എന്ന പ്രദേശം എന്നത് മറ്റു പ്രദേശങ്ങളെ പോലെ ഒരു വ്യത്യസ്തമായ ഒരു പ്രദേശമാണ്. കാരണം കൂടുതൽ എന്താ പറയുക മാറ്റത്തിന് വിധേയമല്ലാത്ത, വളരെ എന്താ പറയുക ഒതുങ്ങിക്കൂടുന്ന ഒരു സമൂഹമാണ് താനൂരിലെ ഒരു ജനത. പക്ഷെ ആ ജനത കൂടുതൽ മാറ്റങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമായിരുന്നു താനൂർ. പക്ഷേ ഇവിടെ നമുക്ക് കഴിഞ്ഞ ആഴ്ച കാണാൻ കഴിഞ്ഞ ഒരു വലിയ ഒരു പ്രയാസമേറിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ താനൂർ സൗജത്ത് എന്ന യുവതി, 4 പെൺകുട്ടികളാണെന്ന് തോന്നുന്നു അവർക്കുള്ളത്. 3 പെൺകുട്ടികൾ 4 പെൺകുട്ടികൾ 3 പെൺകുട്ടികൾ 1 ആണ്. അവളുടെ സ്ഥലം ചെട്ടിപ്പടി എന്നതാണ്. അവരുടെ കാമുകൻ സവാദ് എന്നൊരു സുഹൃത്തുമായി ഉണ്ടായ ഭർത്താവ് ആണ് സവാദ്. അവരുടെ കാമുകനുമായിട്ട് ഗൾഫിൽ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരുത്തനുമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സംഭവം നമ്മളെ സംബന്ധിച്ചോളം വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം കാമുകൻ ഇതിനായിട്ട് ചാർട്ട് ചെയ്തിട്ട് പ്ലാൻ ചെയ്തു, ടിക്കറ്റ് എടുത്ത് വന്നു, അവരെ വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്തു. ഒരു ദിവസത്തെ നഷ്ടപ്പെടുത്തി രണ്ടാമത്തെ ദിവസം വളരെ പ്ലാനോടുകൂടി തന്നെ അവരെ തലക്കടിച്ചു. തലക്കടിച്ചതിന് ശേഷം മരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വന്തം ഭാര്യ, അതായത് ഇത്രകാലം സ്വന്തം കൂടെ നിന്ന് കൂടെ പുറപ്പായി സ്വന്തം ഹൃദയത്തെപ്പോലെ സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട, എല്ലാം അടുത്തറിഞ്ഞ ഒരു ഭാര്യ സ്വന്തം ഭർത്താവിൻ്റെ കവത്തിന് കത്തിവെച്ച് അറുത്ത് കഷ്ടമാക്കി രക്തം ചീറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഭയപ്പെടേണ്ടിയിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുവട്ടത്തും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരവസ്ഥയായിരിക്കും. ഈ സംഭവം നടന്നതിന് ശേഷം എല്ലാ പ്രദേശത്തും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ, ഇത്രയും കാര്യങ്ങൾ വരാറില്ല. പക്ഷേ എന്തുകൊണ്ടെന്ന് പ്രത്യേകിച്ച് താനൂരിൽ നിന്ന് ഈ പ്രദേശത്ത് വന്നത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു സംഭവമായിരിക്കുന്നു. ഇനി നമ്മളെന്ത് ചെയ്യണം? നമ്മളത് മുൻകൂട്ടി കണ്ടിരിക്കണം. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൗകര്യങ്ങളോ അല്ലെങ്കിൽ സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നേ പറ്റും. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ
ആ സുഹൃത്താണെങ്കിൽ പോലും നമുക്കൊരു പരിധി വരെ നമ്മുടെ വീടുമായി ബന്ധപ്പെടുത്താനും പാടുള്ളൂ. നമ്മൾ ഉത്തരവാദപ്പെട്ട കാര്യങ്ങൾ അവരെ വീടും ഭാര്യയുമായിട്ട് ഏർപ്പെടാവുന്ന മറ്റു പല സാമൂഹിക കാര്യങ്ങൾ ഏർപ്പെടാവുന്ന കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ആണ് ഇതിന് ഒരു വലിയൊരു കാരണം. ഇത്രയും കാര്യം സൗകര്യങ്ങളുള്ള മൊബൈൽ പോലുള്ള കമ്പ്യൂട്ടർ പോലുള്ള അല്ലെങ്കിൽ ടാബ് പോലുള്ള കാര്യങ്ങൾ ഇത്തരം സോഫ്റ്റ്വെയർ കയറ്റി അവരെ മറ്റൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകാവുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവരുടെ മൊബൈലുകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും വരുന്ന മോശമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളത് നല്ല രീതിയിൽ പറഞ്ഞറിയിക്കണം. അതോടൊപ്പം തന്നെ അവരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞറിയിച്ചുകൊണ്ട് തന്നെ അവരെ പ്രായമായ നമ്മുടെ വീടുകളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തുള്ള പ്രായമായ ആളുകളുമായിട്ടൊരു ഒരു സമ്പർക്കം പുലർത്തണം. അവരുമായിട്ടുള്ള ഉപദേശം നിർദ്ദേശങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ദീനിപരമായ കാര്യങ്ങളിൽ നല്ല ഏത് വിഷയം ഇപ്പം ഓരോ എനിക്ക് എൻ്റെ തരത്തിലൊരു ആശയം ഉണ്ടായിരിക്കാം. അത്തരം ആശയങ്ങളുള്ളപ്പോൾ എൻ്റെ പ്രദേശത്തെടുത്തോളം ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിലാണെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾക്ക് ആഴ്ചയിൽ ഓരോ ക്ലാസ് നടത്തുന്നത്, അത് വനിതകളാണ് വന്ന് ക്ലാസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം ക്ലാസ്സുകളിൽ അവരെ നിർബന്ധമായി പങ്കെടുപ്പിച്ചിട്ട് അവർക്ക് കിട്ടേണ്ട അവർക്ക് കുട്ടികളെ നോക്കാനുള്ള ഭർത്താക്കളെ നോക്കാനുള്ള കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ക്ലാസ്സുകളിൽ അവരെ പങ്കെടുപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ട് അവരുടെ മൈൻഡുകൾ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം വൃത്തികെട്ട ഇതിലേക്ക് പോവാതെ അവരുടെ മൈൻഡുകൾ സ്വന്തം ഭർത്താക്കളെയും കുടുംബത്തിനെയും നോക്കാനുള്ള ഒരു നല്ലൊരു താല്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കണം. ഓവറായിട്ടുള്ള ഫാഷൻ ഡ്രസ്സുകളിൽ നിന്നും നമ്മൾ അവരെ അകറ്റണം. അവർ കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ വണ്ടികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നതിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ എന്നോടും അല്ലെങ്കിൽ നിങ്ങളോടും എനിക്ക് ഉപദേശിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഇനി നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ എവിടെയും സംഭവിക്കാതിരിക്കട്ടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.